നമസ്കാരം. മണി ടൈമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്രാവശ്യത്തെ മണി ടൈമിൽ എന്തൊക്കെയുണ്ടെന്ന് ആദ്യം നോക്കാം. പ്രവർത്തനം വിപുലമാക്കാൻ KSFE. എല്ലാ പഞ്ചായത്തുകളിലും ശാഖ 5 വർഷത്തിനകം. രാജ്യത്തെ ആദ്യ സ്വയം സംരംഭകത്വ പരിശീലന കേന്ദ്രം കൊച്ചിയിൽ. നവീനാശയം നടപ്പാക്കുന്നത് കിഡ്കോ. ഇക്കോ ഫ്രണ്ട്ലി കൃഷിയിടങ്ങൾക്ക് ഒരു മാതൃക അങ്കമാലിയിൽ നിന്ന്. 5 വർഷത്തിനുള്ളിൽ പ്രവർത്തനം വിപുലപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് KSFE. എല്ലാ പഞ്ചായത്തുകളിലും ശാഖ തുടങ്ങാനാണ് ആലോചിക്കുന്നതെന്ന് KSFE ചെയർമാൻ PT ജോസ് പറഞ്ഞു. അടുത്ത സാമ്പത്തിക വർഷം 60 കോടി രൂപയുടെ അറ്റാദായമാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. 1969 പ്രവർത്തനം തുടങ്ങിയ KSFE വളർച്ച പടിപടിയായിട്ടായിരുന്നു. ഇപ്പോൾ പല തലങ്ങളിലായി 14,000 ജീവനക്കാർ ഉൾപ്പെടുന്ന പ്രവർത്തന ശൃംഖല, 35 ലക്ഷത്തിലധികം ഉപഭോക്താക്കൾ, 387 ശാഖകൾ, 7 പ്രാദേശിക കേന്ദ്രങ്ങൾ, 7 റീജണൽ ഓഫീസുകൾ. പ്രവർത്തനം കൂടുതൽ വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ പദ്ധതികൾ നേതൃത്വം ആലോചിക്കുന്നത്. ചിട്ടിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ മറ്റ് വായ്പാ പദ്ധതികളും ഡെപ്പോസിറ്റ് പദ്ധതികളും ആവിഷ്കരിച്ച് അത് വിപുലപ്പെടുത്തുക. ഇപ്പൊ തന്നെ നിലവിൽ കുറെ കാര്യങ്ങളുണ്ട്, അതൊന്ന് സജീവമാക്കുക. സ്വർണ വായ്പാ നിരക്ക് കൂട്ടിയും ആകർഷകമായ മറ്റ് വായ്പാ പദ്ധതികൾ ആവിഷ്കരിച്ചും സാങ്കേതികത്വത്തിൽ കുടുങ്ങി അത്യാവശ്യക്കാർക്ക് പൈസ കിട്ടാതിരിക്കുന്ന സ്ഥിതിവിശേഷം ഒഴിവാക്കിയും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് KSFE. സാധാരണ ജനജീവിതവുമായി ബന്ധപ്പെടുന്ന ഗൃഹോപകരണങ്ങൾ വാങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ കാറ് വാങ്ങണമെങ്കിൽ, എല്ലാ ജനജീവിതവുമായി ബന്ധപ്പെടുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ സാമ്പത്തിക സഹായം ഒരുക്കി കൊടുക്കുന്നതിന് ആവശ്യമായ വായ്പാ പദ്ധതികൾ ക്രമീകരിച്ചും ആവിഷ്കരിച്ചും ജനങ്ങളോടുള്ള സാമൂഹ്യ പ്രതിബദ്ധത നിർവഹിക്കാനാണ് KSFE ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, KSFE ആഗ്രഹിക്കുന്നത്, KSFE കെട്ടുറപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഈടിന്മേലുള്ള വായ്പാ രീതിയാണ്. ആ കാര്യത്തിൽ KSFE ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ തന്നെ നല്ല ഈട് വാങ്ങി നമ്മൾ ഇത് കൊടുക്കും. കബളിപ്പിക്കാനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ തെറ്റായ ഡോക്യുമെൻ്റ്സ് തന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലും വരുന്നത് മാത്രമായിരിക്കും KSFE കർശനമായി എതിർക്കുന്നത്. സാമൂഹിക പ്രതിബദ്ധത, വിശ്വസ്തത, ഭദ്രത, KSFE ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളിൽ ഉറച്ചുനിന്നു തന്നെ കമ്പനിയെ കൂടുതൽ ലാഭകരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് KSFE അധികാരികൾ. രാജ്യത്തെ ആദ്യ സ്വയം സംരംഭകത്വ പരിശീലന കേന്ദ്രം കൊച്ചിയിൽ അടുത്ത മാസം തുടങ്ങും. കിഡ്കോയാണ് കേന്ദ്രം തുടങ്ങുന്നത്. അനുയോജ്യമായ വ്യവസായ മേഖല തെരഞ്ഞെടുക്കാൻ സഹായിക്കുന്നതിൽ തുടങ്ങി സാധ്യതാ പഠനങ്ങൾ നടത്തുക, പദ്ധതി റിപ്പോർട്ടുകൾ തയ്യാറാക്കുക, വിപണി കണ്ടെത്തുക, യന്ത്രസാമഗ്രികൾ വാങ്ങി സ്ഥാപിക്കുക എന്നതിൽ വരെ ഏറ്റവും ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിശീലനവും മാർഗനിർദ്ദേശവുമാണ് സ്ഥാപനം നൽകുക. ആദ്യവർഷം 15 പേർക്കാണ് പ്രവേശനം. പ്രവേശനം കിട്ടുന്നതിന് പ്രായമോ വിദ്യാഭ്യാസമോ പരിമിതികളാകില്ല. സ്വന്തമായി ഒരു സംരംഭം തുടങ്ങി വിജയത്തിലെത്തിക്കാനുള്ള തീവ്രമായ ആഗ്രഹവും കാര്യപ്രാപ്തിയും മാത്രമായിരിക്കും പ്രവേശന മാനദണ്ഡം. കിഡ്കോ വളരെ നാളുകളായി എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഈ വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുള്ള പരിശീലന പരിപാടികൾ നടത്തുന്നുണ്ടായിരുന്നു. 100,000-ലേറെ പേർക്ക് നമ്മൾ പരിശീലനം നൽകിയിട്ടുണ്ട്. പക്ഷേ എത്ര പേര് യഥാർത്ഥത്തിൽ സക്സസ്ഫുൾ ആയിട്ട് ഉണ്ട് എന്ന് നോക്കുമ്പോഴത്തേക്കും വളരെ കുറച്ച് പേരേ ഉള്ളൂ അങ്ങനെ സ്വന്തമായൊരു വ്യവസായം തുടങ്ങിയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, അവർക്ക് ശരിക്കും ഒരു പാർട്ണർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അവർക്ക് ആ പ്രോസസ്സിൽ അവരുടെ ആ വ്യവസായം തുടങ്ങുന്നതിൻ്റെ പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ സക്സസ്ഫുള്ളായ ഒരു ഇൻഡസ്ട്രി തുടങ്ങിയതിനെ. അപ്പോൾ ആ ഒരു അന്വേഷണമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിക്കാൻ സാധിച്ചത്. കാരണം ഇവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് ആവശ്യമാണ്, ഒരു പാർട്ണർ ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ബാങ്ക് ചെല്ലുമ്പോൾ തന്നെ പല ഡോക്യുമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും, പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ അവർക്ക് ടെക്നിക്കൽ കൺസൾട്ടൻസി ഓർഗനൈസേഷൻ കിഡ്കോയിനെ പറ്റി ഒരു സഹായം അവർക്കുണ്ടായിരുന്നെങ്കിൽ അവർക്കത് തരണം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടെക്നോളജി സെലക്ട് ചെയ്യുമ്പോൾ, ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കുള്ള വിവിധ ഘട്ടങ്ങളിൽ ഒരു സഹായം അവർക്കുണ്ടായിരുന്നെങ്കിൽ അവർക്ക് വളരെ ഫലപ്രദമായിട്ടത് ചെയ്യുവാൻ കഴിയുമായിരുന്നു. അതിൻ്റെ ഒരു കുറവാണ് പലപ്പോഴും ഇവരെല്ലാം പുറകോട്ട് പോകുന്നത്. ഓരോരുത്തർക്കും യോജിച്ച സംരംഭം തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്ന മാർഗനിർദ്ദേശക ക്ലാസുകളോടെയാണ് അധ്യയന വർഷം തുടങ്ങുക. പിന്നീട് വ്യവസായ നടത്തിപ്പിന്റെ സാങ്കേതിക പാഠങ്ങൾ പറഞ്ഞുകൊടുക്കുകയും വിവിധ വ്യവസായ ശാലകളിൽ അയച്ച് പ്രായോഗിക പരിശീലനം നൽകുകയും ചെയ്യും. കിഡ്കോയിലും പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന വിദഗ്ധരായിരിക്കും ക്ലാസുകളെടുക്കുക.
പഠനം പൂർത്തിയാകുമ്പോൾ ഓരോ വിദ്യാർത്ഥിയും സാധ്യതാ പഠനം നടത്തി വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടാവും. പിന്നീട് വായ്പ നേടാനും വ്യവസായശാല സ്ഥാപിക്കുന്നതിനും കിറ്റ്കോ സജീവ പിന്തുണയും നൽകും. പഠനം പൂർത്തിയാകുമ്പോൾ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഉടമയാകുന്നതിനോടൊപ്പം കിറ്റ്കോ അസോച്ചാം ഡിപ്ലോമയും കിട്ടും. സുഗന്ധവിളകളിലെ രാജാവായി കുരുമുളക്. എന്തായിരിക്കണം ഇക്കോ ഫ്രണ്ട്ലി ഫാം എന്നറിയണം എന്നുള്ളവർ അങ്കമാലിക്കടുത്തെ കരയാമ്പറമ്പിലേക്ക് വരിക. ഒരു ഇത്തിരി മാലിന്യം പോലും കിട്ടാതെ കൃത്യമായി പുനഃസംസ്കരണം ചെയ്ത് ഉപയോഗിക്കുന്ന ഒരിടം പരിചയപ്പെടുത്തുന്നു. അങ്കമാലിക്കടുത്ത് തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ വാതക്കാട്ടാണ് ഈ മാതൃകാ കൃഷിത്തോട്ടം. വിവിധയിനം പച്ചക്കറികൾ, വാഴ, ജാതി, മാവ്, മംഗോസ്റ്റിൻ, റംബൂട്ടാൻ, ലീച്ചീസ് തുടങ്ങിയവ 10 ഏക്കറിൽ നിറഞ്ഞു നിൽക്കുന്നു. എല്ലാത്തിനും പുറമെ പശുക്കളും ആടുകളും വിവിധയിനം കോഴികളും ഇവിടെയുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും തീർത്തും പരിസ്ഥിതി സൗഹൃദമായ രീതിയിലാണ് തോട്ടം തയ്യാറാക്കിയിരിക്കുന്നതെന്നതാണ് പ്രത്യേകത. അനറോബിക് ഡൈജക്ഷൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇവിടുത്തെ മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ ഇക്കാലത്ത് നമുക്കറിയാം വേസ്റ്റ് വലിയൊരു പ്രോബ്ലമായിട്ട് പറയുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ആസ് എ മൈക്രോബയോളജിസ്റ്റ് ഓർ സയൻറ്റിസ്റ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി അത് ഒരിക്കലും അത് വേസ്റ്റ് അല്ല, ഇറ്റ്സ് എ റോ മെറ്റീരിയൽ. ഓക്കെ, ആ റോ മെറ്റീരിയലിനെ നമ്മൾ വാല്യൂ എഡിഷനാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ റോ മെറ്റീരിയൽ, അതായത് എനി സോളിഡ് വേസ്റ്റ്, ആ സോളിഡ് വേസ്റ്റ് വീട്ടിലത്തെ വേസ്റ്റ് ആവാം, കമ്മ്യൂണിറ്റി വേസ്റ്റ് ആവാം, മാർക്കറ്റ് വേസ്റ്റ് ആവാം, ഹോട്ടൽ വേസ്റ്റ് ആവാം, ആൻഡ് ദെൻ സ്ലോട്ടർ ഹൗസ് ഹോസ്പിറ്റൽ വേസ്റ്റ് അതൊക്കെ. പക്ഷേ നമ്മൾ സ്ലോട്ടർ ഹൗസിനെയും ഹോസ്പിറ്റൽ വേസ്റ്റിനെയും ഒരിക്കലും സോളിഡ് വേസ്റ്റിനെ, ദോ ബയോഡിഗ്രേഡബിൾ ആണെങ്കിലും, അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒന്നാമത് അസുഖമുള്ളത് വല്ല ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ബ്ലഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഹോസ്പിറ്റൽ വേസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് നാച്ചുറലി രോഗാണുക്കളും പാത്തോജൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നാച്ചുറലി ഒരിക്കലും ഹോസ്പിറ്റൽ വേസ്റ്റും സ്ലോട്ടർ ഹൗസ് വേസ്റ്റും നമ്മളൊരു കമ്മ്യൂണിറ്റി വേസ്റ്റിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു കാര്യത്തിന് കൂട്ടില്ല. ഓക്കെ, അപ്പോൾ സോളിഡ് വേസ്റ്റ് നമ്മൾ മെയിൻ ചെയ്യുന്നത് ബയോഡിഗ്രേഡബിൾ വേസ്റ്റ്, അതായത് മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ, ഫഞ്ചൈ ഇതൊക്കെ ഉപയോഗിച്ച് അതിനെ ഡീകമ്പോസ് ചെയ്യുന്നതാണ് മൈക്രോബിൽ ഡീഗ്രേഡേഷൻ ഓർ ബയോഡിഗ്രേഡബിൾ ഒരു പ്രോസസ്സ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇതൊന്നും ഒരു പുതിയ ടെക്നോളജി അല്ല, പുതിയ ടേം കാര്യമല്ല, പുതിയ ഫിനോമിനൻ അല്ല. ഓൺലി തിങ് ബയോടെക്നോളജി എന്ന് പറയുന്ന ആ നെയിം മാത്രമേ ഉള്ളൂ പുതിയത്. അപ്പോൾ ഇതൊരു ബയോടെക് ബേസ്ഡ് ആണ്. ബയോടെക് ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോളിഡ് വേസ്റ്റിനെ നമ്മൾ മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ച് അതിനെ കംപ്ലീറ്റ് ആയിട്ട് വാല്യൂ എഡിഷൻ നടത്തുന്നു. എന്തുകൊണ്ട് വാല്യൂ എഡിഷൻ പറയണമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വരുന്ന അൾട്ടിമേറ്റ് പ്രോഡക്ട്സ്, ഇത് റോ മെറ്റീരിയൽ ഗെറ്റിംഗ് കൺവേർട്ട് ഇൻ ടു പ്രോഡക്ട്സ്. കന്നുകാലികളുടേത് ഉൾപ്പെടെ തോട്ടത്തിലെ മുഴുവൻ മാലിന്യങ്ങളും ഇതിലൂടെ സംസ്കരിച്ചെടുക്കാൻ കഴിയും. തോട്ടത്തിലെ മാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമെന്നത് മാത്രമല്ല ഇതുകൊണ്ടുള്ള നേട്ടം, ഇവിടത്തെ കാർഷിക വിളകൾക്ക് ആവശ്യമായ വളവും മാലിന്യ സംസ്കരണ സംവിധാനത്തിൽ നിന്ന് ലഭിക്കും. പ്ലാന്റിൽ നിന്ന് പൈപ്പ് ലൈനിലൂടെ വളം പച്ചക്കറികളുടെയും വിവിധയിനം കാർഷിക വിളകളുടെയും ചുവട്ടിലെത്തിക്കുവാനുള്ള സംവിധാനവുമുണ്ട്. മാംസാവശിഷ്ടങ്ങൾ ഒഴിച്ചുള്ള എല്ലാ മാലിന്യങ്ങളും ഇവിടത്തെ പ്ലാന്റിൽ സംസ്കരിക്കാൻ കഴിയും. ഖരരൂപത്തിലുള്ള മാലിന്യങ്ങൾ ക്രഷറിലിട്ട് ദ്രവരൂപത്തിലാക്കിയാണ് പ്ലാന്റിലേക്ക് പമ്പ് ചെയ്യുന്നത്. ഇതിലൂടെ മാലിന്യ സംസ്കരണം വേഗത്തിലാക്കാൻ കഴിയും. തോട്ടത്തിലേക്ക് ആവശ്യമായ ജൈവവളത്തോടൊപ്പം പാചകവാതകവും ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇവിടത്തെ മുഴുവൻ കാർഷിക വിളകൾക്കും ആവശ്യമായ ജൈവവളത്തോടൊപ്പം പരിസ്ഥിതി സൗഹൃദമായ കൃഷി, അതാണ് വാതക്കാട്ടെ കൃഷിയിടം നമുക്ക് മുന്നിൽ കാണിച്ചു തരുന്നത്.